ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടോപ്പിക്കാണ്, അതായത് കോവിഡ് ഉള്ള സമയത്ത് കുട്ടികൾ പലരും വീട്ടിലാണ്. അതായത് അവർക്ക് പനി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരോട് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള നിർദ്ദേശം. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോവിഡ് ഉള്ള സമയത്ത്, ഏത് സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ലക്ഷണങ്ങൾ, വാർണിംഗ് സൈൻസ് ആണ്. നമ്മുടെ അഡൽട്സിനെ കുറിച്ചുള്ള അഡൽട്ടിന്റെ, അതായത് പ്രായമുള്ള ആളുകളുടെ വാർണിംഗ് സൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് 365-ാമത്തെ വീഡിയോ. അതായത് നിങ്ങൾക്ക് കോവിഡ് ഉണ്ട്, പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, നിങ്ങൾക്ക് എന്തൊക്കെ അപകട സാധ്യതകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ സ്വയമായി തിരിച്ചറിയാം എന്നുള്ളത് 365-ാമത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾ, നമ്മൾ കൊച്ചു കുട്ടികൾ മുതൽ ഒരു 18 വയസ്സുള്ളവരെ കുട്ടികളുടെ എന്തൊക്കെയാണ് വാർണിംഗ് സിഗ്നൽ. നിങ്ങളത് വീഡിയോ സേവ് ചെയ്ത് വെക്കുക, കാരണം പല ഇനിയുള്ള ഇനി കേസുകൾ കൂടിയാലോ അല്ലെങ്കിൽ മറ്റും നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഏത് അസുഖത്തിനും ഇത് ഉപയോഗിക്കാം. പക്ഷെ കോവിഡിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടോ, ഏത് അസുഖം വന്നാലും ഈ ഒരു ലക്ഷണങ്ങൾ, ഇപ്പൊ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും, ഞാൻ ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്, ഏകദേശം 5 സൈനും അതുപോലെ 5 ലക്ഷണങ്ങളും. ആദ്യം നമുക്ക് പറയാം കോവിഡിന്റെ കുട്ടികളുടെ ലക്ഷണം. നമുക്ക് അറിയാം പനി, ചുമ, അതുപോലെ തന്നെ തൊണ്ടവേദന, ജലദോഷം ഒക്കെയാണ്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ തന്നെ നോക്കാം. എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് പനി കൂടി അപസ്മാരം ഉണ്ടാകുകയാണ്. അപസ്മാരം സാധാരണ ഫെബ്രുവരി ഫിറ്റ്സ് അല്ലെങ്കിൽ പനി കൂടിയിട്ടുള്ള അപസ്മാരം അല്ലെങ്കിൽ ജ്വരജന്നി എന്ന് പറയും. ജ്വരജന്നി സാധാരണഗതിയിൽ അത് വന്നു കഴിഞ്ഞാൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് അതങ്ങ് സ്റ്റോപ്പാകും. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ നിൽക്കാറുള്ളൂ. 5 മിനിറ്റിൻ്റെ അകത്ത് മിക്ക ഫെബ്രൽ സീഷറും നിൽക്കും. അതായത് പനി കൂടിയിട്ടുള്ള ഫിറ്റ്സ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ നിൽക്കാറില്ല, അത് തന്നെ നിൽക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. പനി ഒരു ലെവലിൻ്റെ മുകളിൽ പോകുമ്പോൾ ബോഡി ഒന്ന് വിറച്ച് ഒരു അപസ്മാരം പോലെ വരുന്നത് ഒരു സാധാരണ മെക്കാനിസമാണ്. നിങ്ങൾക്ക് വളരെ പേടിയാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക. പക്ഷെ ഞാൻ രണ്ടാമത് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത്? 15 മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന ഫിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ്. 15 മിനിറ്റിൽ കൂടുതൽ അപസ്മാരം നിൽക്കുകയാണെങ്കിൽ നിർബന്ധമായും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം. ഇപ്പൊ കുട്ടി, നമ്മുടെ മുമ്പിൽ കുട്ടിയുണ്ട്, അപ്പൊ കുട്ടി പനി കൂടി പെട്ടെന്ന് ഫിറ്റ്സ് വരികയാണ്. ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഈ കുട്ടി ഇങ്ങനെ ഫിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അതുവരെ എന്ത് ചെയ്യണം? ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുക, ഇടത്തെ സൈഡിലോട്ട് കുട്ടിയെ ചരിച്ച് കിടത്തുക. കാരണം വായിൽ നിന്നും മറ്റും വരുന്ന നുരകൾ ലങ്സിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇടത്തോട്ട് ചരിച്ച് കിടത്തുക. പിന്നെ വേറൊന്നും നമ്മൾ ചെയ്യരുത്, ശക്തമായി പിടിക്കുകയോ അല്ലാതെ ഒന്നും ചെയ്യരുത്. ഇതാണ് ഫെബ്രുവരി സീഷർ വന്നാൽ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, കുട്ടിക്ക് അബോധാവസ്ഥയിലോട്ട് പോവുക. ബോധമില്ലാതെ അബോധാവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ നിർബന്ധമായും കുട്ടിയെ കൊണ്ടുവരണം. ഇനി മൂന്നാമത്തെ കാര്യം, ഛർദ്ദി, നിർത്താത്ത ഛർദ്ദി. എത്ര നമ്മൾ മരുന്ന് കൊടുത്തിട്ടും അതുപോലെ ആഹാരവും കഴിക്കാത്ത രീതിയിലുള്ള കുട്ടികൾ ഛർദ്ദി വളരെ ഒത്തിരി പ്രാവശ്യം ഛർദ്ദി ചെയ്യുന്നു, ആ രീതിയിൽ വന്നാലും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരണം. ഇനി അടുത്തത് അതുപോലെ തന്നെ വയറിളക്കം. വയറിളക്കം വളരെ കൂടുതൽ വയറിളക്കം, നമ്മൾ മരുന്ന് കൊടുത്തിട്ടൊന്നും വയറിളക്കം മാറുന്നില്ല, ആ രീതിയിലുള്ള വയറിളക്കമാണെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം പോയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരണ്ട. അതിനെക്കുറിച്ച് ഞാൻ പറയാം. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ കുട്ടി തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇത്തരം ഇതാണ് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കോവിഡുമായിട്ട് ഉണ്ട്, പിന്നെ ശ്വാസം മുട്ടൽ, 5-ാമതുള്ളതാണ് ശ്വാസം മുട്ടൽ. കുട്ടിക്ക് പനിയുണ്ട്, ചുമയുണ്ട്, അതിന്റെ കൂടെ ശ്വാസം മുട്ടലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ശ്വാസം മുട്ടൽ വളരെ ശക്തമായി ശ്വാസം എടുക്കാൻ കുട്ടി പാടുപെടുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അപ്പം ഈ 5 ലക്ഷണങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട 5 സൈൻസ് ആണ്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അപകട സാധ്യതകൾ, അതായത് അപകട ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് വരാം. ഈ ചാർട്ടിനകത്ത് വളരെ വ്യക്തമായി നമ്മൾ ഓരോ പ്രായത്തിലും എത്രയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ നിയോനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിന്റെ താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ നിയോനേറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പ്രായം പറയും. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെയാണ് ഇൻഫന്റ് എന്ന് പറയുന്നത്, 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ. ടോഡിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ടു 3 ഇയർ ആണ് ടോഡിലർ. 1 ഇയർ ടു 3 ഇയർ ആണ് ടോഡിലർ എന്ന് പറയുന്നത്. പ്രീ സ്കൂൾഡ് ചൈൽഡ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്കാണ് പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറയുന്നത്. സ്കൂൾ ഏജ്ഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് സ്കൂൾ ഏജ്ഡ് ചൈൽഡ്.
അഡോളസെന്റ് എന്ന് പറയുമ്പോൾ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇപ്പൊ നമ്മൾ ഇനി വാർണിംഗ് സൈൻ നോക്കണം. എങ്ങനെയാണ് ഓരോന്നിന്റെയും വാർണിംഗ് സൈൻ നോക്കേണ്ടത് എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഹാർട്ട് റേറ്റ് നോക്കണം. ഹാർട്ട് റേറ്റ് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം ഇടിപ്പ് നോക്കണം, അല്ലെങ്കിൽ പൾസ് നോക്കണം എന്നുള്ളതാണ് ഹാർട്ട് റേറ്റ്. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ ശ്വസനം, എങ്ങനെയാണ് കുട്ടി ശ്വസിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇതെങ്ങനെയാണ് നോക്കേണ്ടത്? ആദ്യം ഞാൻ ഈ കുട്ടിയെ കാണിച്ചു തരാം, അതിനുശേഷം വീണ്ടും ചാർട്ടിലോട്ട് വരാം. ഇപ്പൊ ഇതൊരു കുട്ടിയാണ്. ഈ കുട്ടി 28 ദിവസം പോലും ആവാത്ത കുട്ടിയാണ്, വളരെ കൊച്ചു കുട്ടി. നിയോനേറ്റ് എന്നാണ് പറയുന്നത്, അതിന് 1 മാസം പോലും ആവാത്ത കൊച്ചു കുട്ടിയാണ്. ഇപ്പൊ നമ്മൾ എന്ത് നോക്കണം? ആദ്യം ഹാർട്ട് റേറ്റ് നോക്കണം അല്ലെ, ഹൃദയം അടിക്കുന്ന രീതി നോക്കണം. അതിന് നോക്കാൻ നമ്മൾ പൾസ് ആണ് നോക്കണം. നമുക്കറിയാം അഡൽട്ട് ആണെങ്കിൽ നമ്മൾ എവിടെ നോക്കും? കുട്ടിയുടെ അല്ലെങ്കിൽ ഇവിടെ നോക്കും, അതായത് നമ്മുടെ തള്ളവിരലിന്റെ അറ്റത്തായിട്ട്, ഈ ഭാഗത്തായിട്ടാണ് രണ്ടു വിരൽ വെച്ച് നമ്മൾ ഈ ഭാഗത്താണ് പൾസ് നോക്കുന്നത്. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് പൾസ് നോക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ പൾസ് കിട്ടില്ല, ഇവിടെ നോക്കിയാൽ പൾസ് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ നമ്മുടെ ഈ മടക്കുണ്ടല്ലോ, ഇതിനെ നമ്മൾ ക്യൂബിറ്റൽ ഫോസ എന്ന് പറയുന്നത്. ഈ ക്യൂബിറ്റൽ ഫോസ, ഈ ക്യൂബിറ്റൽ ഫോസയിൽ നിന്ന് നമ്മളുടെ ഷോൾഡറിന്റെ ഇടയ്ക്ക്, ഷോൾഡറും ക്യൂബിറ്റൽ ഫോസ എടുക്കുക, അതിന്റെ നടുക്കായിട്ട്. ഇപ്പൊ ഇതിന്റെ നടുക്ക് എവിടെയാണ്? ഇവിടെയാണ് നടുക്ക്. ഇത്രയും എടുക്കുവാണെങ്കിൽ ഇതിന്റെ നടുക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലേ, ഈ ഈ ഒരു ഇത്രയും ഇതിന്റെ നടുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ. ഇപ്പൊ ഇവിടെയായിട്ട് ഇന്നർ ആസ്പെക്ട്, അതായത് കുട്ടിയുടെ വെളിയിലല്ല നോക്കേണ്ടത്, അകത്തായിട്ട് നമ്മൾ രണ്ട് വിരല് വെച്ച് ഡീപ്പായിട്ടൊന്ന് പാൽപേറ്റ് ചെയ്യാം. നിങ്ങളെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് പാൽപേറ്റ് ചെയ്ത് നോക്കാം ഈ രീതി. ഇപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മൾ നിയോനേറ്റ് ആണെങ്കിലോ ഇൻഫന്റ് ആണെങ്കിലോ 1 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പൾസ് നോക്കേണ്ടത് ഇവിടെ അല്ല. എവിടെ? നമ്മൾ സാധാരണ നോക്കുന്നിടത്തല്ല പൾസ് നോക്കേണ്ടത്, തള്ളവരലിന്റെ താഴെയല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് അവിടെ നോക്കിയാൽ കിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ക്യൂബിറ്റൽ ഫോസയുടെയും ഷോൾഡറിന്റെയും ഇടയ്ക്ക് നടുക്ക്, അതിന്റെ നടുക്ക് ഭാഗം കണ്ടുപിടിക്കുക. അകത്തായിട്ട് നമ്മൾ ഡീപ്പായിട്ട് 2 ഫിംഗർ വെച്ച് പാൽപേറ്റ് ചെയ്യുക. 1 മിനിറ്റ് പൾസ് നോക്കണം. എത്ര പ്രാവശ്യം നമ്മുടെ കയ്യിൽ ആ പൾസ് വന്ന് തട്ടുന്നു എന്നുള്ളത് നോക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇതാണ് നമ്മൾ കൊച്ചുകുട്ടികൾ, 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ, നിങ്ങൾ കോവിഡ് ലക്ഷണങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു അസുഖം ആയിക്കോട്ടെ, നിങ്ങൾ പൾസ് നോക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. ഇനി രണ്ടാമത് എന്താണ്? നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കണം. റെസ്പിറേറ്ററി റേറ്റ് നോക്കാൻ വേണ്ടി ശ്വാസം എടുക്കുന്ന രീതിയാണ്. നമുക്ക് കുട്ടിയെ നമ്മൾക്ക് ഇങ്ങനെ തന്നെ കിടത്തിയിട്ട് നമുക്ക് കുട്ടിയെ വേറെ എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്യാം, ഒരു പേന കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് കാണിക്കുകയോ ചെയ്താൽ കുട്ടിയെ ആദ്യം ഡൈവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുട്ടിയുടെ വയറ് എത്ര പ്രാവശ്യം പൊങ്ങുന്നു താഴുന്നു, എത്ര പ്രാവശ്യം പൊങ്ങുന്നു താഴുന്നു, 1 മിനിറ്റിന്റെ അകത്ത് കുട്ടിയുടെ വയർ എത്ര പ്രാവശ്യം പൊങ്ങുന്നു താഴുന്നു എന്നുള്ളത് എണ്ണുക. ഈ രീതിയിലാണ് നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റ് 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ക്യൂബിറ്റൽ ഫോസയും അതുപോലെ ഷോൾഡർ ജോയിന്റിന്റെയും നടുക്കായിട്ടുള്ള ഭാഗത്ത്, അകത്ത പാർട്ട്, ഇന്നർ ആസ്പെക്ടിൽ നമ്മൾ 2 ഫിംഗർ വെച്ച് ഡീപ്പായിട്ട് പാൽപേറ്റ് ചെയ്ത് നോക്കുക. ഒരു എത്ര സെക്കൻഡ്? 1 മിനിറ്റ് നോക്കുക. അതുപോലെ നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കുമ്പോൾ കുട്ടിയെ കിടത്തിയതിനു ശേഷം ആദ്യം ഡൈവേർട്ട് ചെയ്യണം. ഡൈവേർട്ട് ചെയ്തിട്ട് വയർ എത്ര പ്രാവശ്യം പൊങ്ങുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. ഈ രീതിയിലാണ് റെസ്പിറേറ്ററി റേറ്റും ഹാർട്ട് റേറ്റും നോക്കേണ്ടത്. ഇനി നമുക്ക് നോർമൽ വാല്യൂയിലോട്ട് പോവാം. സി, നോർമൽ വാല്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിയോനേറ്റ്, അതായത് 1 മാസം പോലും പ്രായമാവാത്ത കുട്ടി, എത്രയാണ് അതിന് വാല്യൂ? 220. നമുക്കറിയാം നോർമലി നമ്മുടെയൊക്കെ ഹാർട്ട് റേറ്റ് 60 ആണ്, 60, 70 അല്ലെങ്കിൽ 100 വരെയൊക്കെ വരും. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് 220 ആണ്, 200 വരെയൊക്കെ വരും. 220 മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ആ കുട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അബ്നോർമലാണ്. ഇതിനെ ഒരു വാർണിംഗ് സിഗ്നൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നോക്കാൻ പറ്റില്ലേ? ഇപ്പൊ പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടിൽ ഇപ്പം പല, എന്നെ വിളിക്കുന്നത് UK എന്ന് വിളിക്കുന്നുണ്ട്, അമേരിക്ക എന്ന് വിളിക്കുന്നുണ്ട്, പല ആളുകളും കോവിഡ് പോസിറ്റീവ് ആണ്, പക്ഷെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനൊരു സാഹചര്യം ഇല്ല. ഇപ്പൊ എപ്പോഴാണ് നമ്മൾ വറി ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാനുള്ള വാർണിംഗ് സിഗ്നൽ ആണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിൽ നിന്ന് തന്നെ പറയുന്നത് 220 മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകിച്ചും നിയോനേറ്റ് ആണെങ്കിൽ 220 മുകളിൽ, റെസ്പിറേറ്ററി റേറ്റ് ആണെങ്കിൽ 65 പ്രാവശ്യം വയർ പൊങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 65 മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അബ്നോർമാലിറ്റി ആണ് പറയുന്നത്. ഇനി അടുത്ത് ഇൻഫന്റ്, 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ. 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ 200 പ്രാവശ്യത്തിന് മുകളിൽ ഹാർട്ട് റേറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആണെങ്കിൽ 55, ഓക്കെ, 55 ആണ് റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസം പോകുന്നത്, ശ്വാസം എടുക്കുന്നത് 55 കൂടുതലാണെങ്കിലും നമ്മൾ വറി ചെയ്യണം. ഇനി ടോഡലർ, ടോഡലർ ആണെങ്കിൽ എത്രയാണ്? 180 മുകളിൽ, 180 മുകളിൽ, ഇത് ഇച്ചിരി മാഞ്ഞു പോയി, ഇത് 45 ആണ്. 45 മുകളിലാണെങ്കിൽ, റെസ്പിറേറ്ററി റേറ്റ് 45 മുകളിലാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരണം. ഇനി അടുത്ത പ്രീ സ്കൂൾ ചൈൽഡ്, പ്രീ സ്കൂൾ ചൈൽഡ് ആണെങ്കിൽ 160 മുകളിലാണെങ്കിൽ
അതുപോലെ 40 മോഡൽ റെസ്പിറേറ്ററി റേറ്റ് 40 മോഡൽ ആണെങ്കിലും നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ ചെയ്യാം. സ്കൂൾ ഏജ്ഡ് ആണെങ്കിൽ നമ്മൾ 140 മോളിൽ വരികയാണെങ്കിൽ 35 മോളിൽ വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 35 മോളിൽ വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വാർണിംഗ് സിഗ്നൽ ആണെന്ന് പറയണം. അഡോളസെന്റ് ഇപ്പൊ 10 വയസ്സ് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും, അതായത് അഡൾട്ട് ഉൾപ്പെടെ നമുക്ക്, അതായത് അഡൾട്ട് ആളുകൾക്കായ പ്രായമായ ആളുകൾക്കും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർക്ക് 120 മോളിൽ വരികയും അതുപോലെ 30 പെർ മിനിറ്റിന്റെ മുകളിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും അവരും അബ്നോർമലാണ്. ഇപ്പൊ നമ്മുടെ പ്രായം ഒരു 20 വയസ്സൊക്കെ ഉള്ളവർക്കും ഇതേപോലെയാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഈ ഒരു റേറ്റിൽ എടുക്കാം. 120 മുകളിൽ ഹാർട്ട് റേറ്റും അതുപോലെ 30 മുകളിൽ റെസ്പിറേറ്ററി റേറ്റ് വന്നു കഴിഞ്ഞാൽ അവരും അബ്നോർമലാണ്. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടി എളുപ്പമാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് 1 ഇയർ 3 ഇയർ 5 ഇയർ 10 ഇയർ എന്നുള്ള രീതിയിൽ ഓർത്തെടുക്കുക ആദ്യം. പിന്നെ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ 120 140 160 180 200 220 കണ്ടോ, 20 കൂട്ടിയാൽ മാത്രം മതി. പക്ഷെ ഇത് തെറ്റിപ്പോയത് തെറ്റിപ്പോയാൽ ഇതും തെറ്റിപ്പോ. അപ്പൊ ഇത് മറക്കരുത്, 1 മന്ത് 1 ഇയർ 3 ഇയർ 5 ഇയർ 10 ഇയർ എന്നുള്ള രീതിയിൽ ഓർക്കുക. ഏഹ് അതിനുശേഷം 120 140 160 180 200 220 ഇവിടെ ആണെങ്കിൽ എങ്ങനെയാ, 30 35 40 45 അതുവരെ 5 കൂട്ടിയാൽ മതി. പക്ഷെ ഇവിടെ വരുമ്പോ 55 ഉം 65 ഉം 10 കൂട്ടണം, അത് മാത്രമുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഓർത്തെടുക്കാം. ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. എപ്പോൾ ഏതൊരു അസുഖത്തിനും കുട്ടി വളരെ ഡേഞ്ചർ ആണെന്ന് പറയണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സാധനം പോസിറ്റീവ്, ഇനി പറയുന്നുണ്ട് 3 സാധനങ്ങളുണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആയാൽ മാത്രമേ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു അബ്നോർമാലിറ്റി വന്നാൽ മാത്രമേ കുട്ടി വളരെ ഡേഞ്ചർ ആവുള്ളൂ. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ അസസ് ചെയ്യാം. ഇപ്പോഴേ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ക്യാപ്പിലറി റീഫിൽ ടൈം. സി, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യവും അഡൽട്ടിന്റെ കാര്യം പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുന്ന ഒരു പ്രത്യേക മെത്തഡാണ്. ബി പി നോക്കാൻ നമുക്ക് ബി പി കഫും ബി പി മാനോമീറ്റർ ഒക്കെ വേണം. പക്ഷെ ബി പി കഫ് ഇല്ലാതെ തന്നെ നമുക്ക് രക്തം എത്ര ബോഡിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്യാപ്പിലറി റീഫിൽ ടൈം, അല്ലെങ്കിൽ സി ആർ ടി എന്ന് പറയും. സി ആർ ടി ഇത് 2 സെക്കൻഡ് താഴെ ആയിരിക്കണം. ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം നമ്മൾ കുട്ടിയുടെ, ഇപ്പൊ കുട്ടിയുടെ ഉള്ളം കൈ വേണേ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ അറ്റം, വിരലിന്റെ അറ്റം 1 സെക്കൻഡ് നെക്കുക. നെക്കുമ്പോ എന്താവും, ചുമന്ന കൈയായിരിക്കും. വെള്ളയുടെ കൈയുടെ ഭാഗമൊക്കെ ആണെങ്കിൽ ചുമന്നിരിക്കുമായിരിക്കും. അപ്പൊ അതെന്താവും, വെള്ള പോലെ ആവും. നമ്മൾ നെക്കുമ്പോ വെള്ള കളറില്. എന്നിട്ട് നമ്മൾ കൈ എടുക്കുമ്പോ എത്ര പെട്ടെന്ന് അത് റീഫിൽ ആവുന്നുണ്ടെന്ന് നോക്കണം, അതായത് എത്ര പെട്ടെന്ന് ആ ബ്ലഡ് തിരിച്ചു വരുന്നുള്ള നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പൊ എന്റെ കൈ നോക്കുവാണെങ്കിൽ ഞാൻ നെക്കിയപ്പോൾ എന്തായി, ബ്ലാഞ്ച് ആയി കണ്ടോ, ബ്ലാഞ്ച് ആവുന്നു, അതായത് ചുമപ്പ് മാറി വെള്ള കളറിലോട്ട് മാറും. അതിനുശേഷം ഞാൻ കൈ എടുക്കുമ്പോ എത്ര പെട്ടെന്ന് ചുമപ്പായി, 2 സെക്കൻഡ് മുകളിൽ അതിനെക്കാട്ടും പെട്ടെന്ന് എന്റെ കൈ ചുവപ്പ് കളറിലോട്ടായി. അപ്പൊ അതാണ് സി ആർ ടി. നമ്മുടെ ബോഡിയിൽ ബി പി നോർമൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സി ആർ ടി നോർമൽ ആയിരിക്കും. സി ആർ ടി വെച്ച് നമുക്ക് പറയാം കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് പറയാം അവരുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഈ ക്യാപ്പിലറി റീഫിൽ ടൈം ആണ് ലോകം മൊത്തം, അമേരിക്കയിലും അതുപോലെ ഏതൊരു വലിയ ഐ സി യു ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നോക്കുന്നത് ക്യാപ്പിലറി റീഫിൽ ടൈം ആണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, കൈയെടുക്കുക. കൈയെടുക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ആ കയ്യിലോട്ട് ബ്ലഡ് ഫ്ലോ വരുന്നത്, അല്ലെങ്കിൽ രക്തയോട്ടം തിരിച്ചു വരുന്നത് എന്നുള്ള നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്ന ടെക്നിക്കാണ്, അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചിരിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇനി അടുത്ത എന്താണ്, അടുത്ത 2 എണ്ണങ്ങളുണ്ട്. ഇനി ലോ കോൺഷ്യസ് ലെവൽ, ഏതെങ്കിലും സമയത്ത് കുട്ടിക്ക് അബോധാവസ്ഥയിലോട്ട് കുട്ടി പോകുന്നുണ്ടെങ്കിൽ, പനി കൂടി അബോധാവസ്ഥയിലോട്ട് കുട്ടി പോകുന്നുണ്ടെങ്കിലും അപ്പോഴും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കേണ്ട. അവസാനമായിട്ട് തൊലി കളർ, പ്രത്യേകിച്ചും നമ്മുടെ കൈയുടെ അറ്റം, അതുപോലെ മൂക്ക്, നാക്ക്, അതുപോലെ ചെവി, അതിനാണ് പെരിഫറൽ സയനോസിസ് എന്ന് പറയുന്നത്. ആ ഏതെങ്കിലും ഭാഗം, നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ ആദ്യം ബ്ലൂ ആവുന്ന കളർ എന്ന് പറയുമ്പോൾ കൈയുടെ അറ്റം, അതായത് നഖത്തിലൊക്കെ ബ്ലൂ ആവും, മൂക്കിന്റെ അറ്റത്ത് വരും, നാക്കിൽ വരും, അതുപോലെ ചെവിയിൽ വരും. ഈ ഭാഗങ്ങളിൽ നീല കളർ ആവുകയാണെങ്കിൽ അതിനർത്ഥം കുട്ടിയുടെ ഓക്സിജൻ തലയിലോട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നാണ് അതിനർത്ഥം. ഈ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ റിവേഴ്സ് ചെയ്യാം. നിങ്ങൾ 5 ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും കുട്ടികൾ ആഹാരം കഴിക്കുന്നില്ല, ഛർദിൽ, നിൽക്കാത്ത ഛർദിൽ, നിൽക്കാത്ത വയറിളക്കം, പിന്നെന്താണ് അപസ്മാരം ഉണ്ടാവുക, ശ്വാസം മുട്ടൽ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ബോധം അബോധാവസ്ഥയിലോട്ട് പോവുക, ഇതിലേതെങ്കിലും 5 എണ്ണം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അത് കൂടാതെ
ഈ പറഞ്ഞ സാധനം ഹാർട്ട് റേറ്റ് നോക്കുക, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ഹൃദയമിടിപ്പ്, അത് നമ്മൾ കയ്യിലെ പൾസ് വെച്ച് നോക്കുന്നു. റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ ശ്വാസം വയർ എത്ര പ്രാവശ്യം പൊങ്ങുന്നുള്ളത് നോക്കുന്നു. പിന്നെന്താ നമ്മൾ നോക്കുന്നത്? ക്യാപ്പിലറി റീഫിൽ ടൈം, നമ്മുടെ ബ്ലഡ് ഫ്ലോ, ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ എത്രയാണെന്ന് നോക്കുന്നു. ബോഡിയുടെ കോൺഷ്യസ് ലെവൽ, സബോധാവസ്ഥ നോർമൽ ആണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. പിന്നെന്താ നമ്മൾ നോക്കുന്നത്? സ്കിന്നിലെ കളർ ചേഞ്ച് ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുന്നു. ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു മാർഗവുമില്ല. വീട്ടിലാണ് നിങ്ങൾ കോവിഡിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് അറിയില്ല എപ്പോഴാണ് ഡേഞ്ചറിലോട്ട് പോകുന്നത് അല്ലയോ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും സമാധാനപരമായി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ വാക്ക്, സമാധാനമായി ടെൻഷൻ അടിക്കാത്ത രീതിയിൽ ഈ അഞ്ച് കാര്യങ്ങൾ വളരെ സമാധാനമായിട്ട് കുട്ടികൾ ചെയ്തു നോക്കുക. ഒരു വട്ടം ചെയ്താൽ മതി, ഒരു ദിവസം അത് ചെയ്തു നോക്കുക. അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണിക്കുവാണെങ്കിൽ മാത്രം ഒരു വട്ടം കൂടെ നോക്കുക. അതിലേതെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ വേറെ ഒരാളെയും കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക, നമുക്കൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് വിളിക്കുകയോ ചെയ്യുക. ഇത് മറക്കാൻ പാടില്ല, കാരണം പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഹോസ്പിറ്റൽ ഉൾപ്പെടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് ക്യാപ്പിലറി റീഫിൽ ടൈം, ഇതുപോലെയാണ് ഞങ്ങൾ പൾസ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇനിയിതിപ്പം നമുക്ക് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ, കാരണം പല ഹോസ്പിറ്റലിലും ഫുള്ളാണ്. ഇപ്പം യു എയിൽ എടുക്കുവാണെങ്കിൽ ദുബായിലും അബുദാബിയിലും എല്ലാ ഹോസ്പിറ്റലിലും ഫില്ല് ഫുള്ളാണ്. അപ്പം പല ആളുകളും വീട്ടിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അത് അതേ അവസരം നമുക്ക് എല്ലാ രാജ്യത്തിലും വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു വളരെ വൈറ്റൽ ഇൻഫർമേഷൻ ആയിട്ട് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരു വട്ടം കൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ പഠിക്കുക. പ്രത്യേകിച്ചും ബാക്കിയുള്ളവർക്ക് പൾസ് നോക്കുന്നത് നമ്മളിവിടെയാണ്. ഒരു വയസ്സിന്റെ താഴെ മാത്രമാണ് പൾസ് നോക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുന്നത് അകത്ത് ഇന്നർ ആസ്പെക്ട്. അതിനുശേഷം എല്ലാവർക്കും പൾസ് നോക്കുന്നത് നമ്മൾ കയ്യിൽ തന്നെയാണ്. ഒരു വയസ്സിന്റെ താഴെ ഏത് ആളുകൾക്ക് നോക്കുവാണെങ്കിലും പൾസ് നോക്കുന്നത് ഇവിടെയാണ്. റെസ്പിറേറ്ററി നോക്കാൻ വേണ്ടി ഏത് ആളുകളെയും കിടന്നതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് വേണേൽ വയറിന് പുറത്ത് വെക്കാം, അല്ലെങ്കിൽ അയാൾ ഡൈവേർട്ട് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എടുക്കുന്ന റേറ്റ് വ്യത്യാസം വരും. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഒരു വൈറസ് കയറി നമ്മുടെ ശ്വാസകോശത്തിൽ അത് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? കൂടുതൽ അവിടെ പെറ്റുവരികയും അവിടെ കൂടുതൽ ചലം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും. ഇപ്പം നമ്മുടെ ലങ്സ് കൂടുതൽ ഓവർ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ആ സമയത്താണ് നമ്മൾ ഈ റെസ്പിറേറ്റർ റേറ്റ് സാധാരണ ഉള്ളതിനെയും കാട്ടും കൂടുന്നത്. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ 10 മുതൽ 14 മുതൽ 20 ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്തും സാധാരണ ഇരിക്കുന്ന സമയത്തും. ഇതുപോലെ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് 30 മുകളിൽ പോകും. ആ 30 മുകളിൽ പോകുന്ന അതിനർത്ഥം എന്താ? ഏർലിയസ്റ്റ് സൈൻ ആണ് നമുക്ക് നമ്മുടെ ലങ്സ് മോശമായി തുടങ്ങി. അതുപോലെ തന്നെ ഇത് രക്തത്തിലോട്ട് ഇറങ്ങി നമ്മുടെ ഹൃദയം, ബോഡിയുടെ മെക്കാനിസമാണ്. നമ്മുടെ ബോഡിയിൽ ഒരു വൈറസോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാത്തോജൻ കയറുമ്പോൾ ശരീരത്തിന്റെ റെസ്പോൺസ് ആണ് എന്ത്? ഹാർട്ട് റേറ്റ് കൂട്ടുക എന്നുള്ളത്. കാരണം ബോഡിയുടെ റെസ്പോൺസ് ആണ്. അപ്പൊ ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ ഈ ലെവലിന്റെ മുകളിലാണ്, 120 മുകളിലാണ് ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹി ഈസ് ഗോയിങ് ഇൻ ടു ഡേഞ്ചർ. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുമെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള SMS മറക്കരുത്. ഇതെല്ലാം അതാണ് പ്രിവെൻഷൻ, അസുഖം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ അസുഖം വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.